ചെന്നൈയുടെ ആദ്യ വനിതാ ദളിത് മേയറായി ഡി എം കെയുടെ ആർ പ്രിയ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഡി എം കെക്ക് ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനിൽ എതിരില്ലാതെയാണ് പ്രിയ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടെ ചെന്നൈ കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറായിരിക്കുകയാണ് ആർ പ്രിയ ചെന്നൈ കോർപ്പറേഷൻ ചരിത്രത്തിലെ മൂന്നാമത്തെ വനിതാ മേയറാണിവർ താരാച്ചെറിയൻ കാമാക്ഷി ജയരാമൻ എന്നിവരാണ് ഇതിനു മുൻപ് കോർപ്പറേഷൻ മേയർ പദവി വഹിച്ച വനിതകൾ തിരുവിക നഗർ സ്വദേശിയായ പ്രിയ കോർപ്പറേഷനിലെ എഴുപത്തിനാലാം വാർഡിൽ നിന്നാണ് ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് അതേസമയം തമിഴ്നാട്ടിൽ അടുത്തിടെ നടന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പട്ടികജാതി സ്ത്രീക്ക് സ്ഥാനം സംവരണം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു തമിഴ്നാട് കുംഭകോണം കോർപ്പറേഷന്റെ മേയറാകാൻ ഒരുങ്ങുകയാണ് നാൽപ്പത്തി രണ്ടുകാരനായ ഓട്ടോറിക്ഷാ ഡ്രൈവറായ കെ ശരവണൻ കുംഭകോണം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവസരം ഡി എം കെ സഖ്യത്തിലുള്ള കോൺഗ്രസ്സിന് ലഭിച്ചതോടെയാണ് ശരവണനെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചത് നാല്പത്തി അംഗ കൗൺസിലിൽ കോൺഗ്രസിന് രണ്ടംഗങ്ങൾ മാത്രമേയുള്ളൂ പുതുതായി സ്ഥാപിതമായ നഗരസഭയുടെ പ്രഥമ മേയർ കൂടിയാകും കെ ശരവണൻ പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുമുള്ള ശരവണൻ ആദ്യമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നഗരസഭയിലെ പതിനേഴാം വാർഡിൽ നിന്നുമാണ് ശരവണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിഎം അംഗങ്ങളുടെ സഹകരണത്തോടെ നഗരസഭയെ നന്നായി നയിക്കാൻ തനിക്ക് കഴിയുമെന്ന് ശരവണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കുംഭകോണം ടൗണിലെ തൂക്കമ്പാളയം തെരുവിൽ വാടക വീട്ടിലാണ് ശരവണൻ താമസിക്കുന്നത് കഴിഞ്ഞ ഏഴു വർഷമായി ഓട്ടോ ഓടിച്ചാണ് അദ്ദേഹം തന്റെ ഉപജീവനം കണ്ടെത്തുന്നത് അതേസമയം മധുരൈ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എത്തുകയാണ് സി പി ഐ എം ചരിത്രത്തിൽ ആദ്യമായാണ് സി പി ഐ എം മധുര കോർപ്പറേഷന്റെ അധികാര സ്ഥാനത്തേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകത്തോടൊപ്പമാണ് സി പി ഐ എം തമിഴ്നാട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മധുരൈ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനു പുറമെ തിരുമുരുകൻപുണ്ടി കൊല്ലങ്കോട് എന്നീ മുനിസിപ്പാലിറ്റികളിലും സി പി ഐ എം അധികാരസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇരു മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ ചെയർമാൻ എന്ന സുപ്രധാന സ്ഥാനത്തേക്കാണ് സി പി ഐ എം എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ മറ്റു പല മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനത്തും സി പി ഐ എമ്മിന് പ്രാതിനിധ്യമുണ്ട് തിരുത്തുറൈപ്പുണ്ടി പഴനി ചിദംബരം എന്നീ മുനിസിപ്പാലിറ്റികളിലാണ് സിപിഐഎം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയത് ഭരണവിരുദ്ധ വികാരമില്ലാത്ത തിരഞ്ഞെടുപ്പിനായിരുന്നു തമിഴ്നാട് ഇത്തവണ സാക്ഷ്യം വഹിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വോട്ടെണ്ണി തീർന്നപ്പോൾ ലാൻഡ് സ്ലൈഡ് വിക്ടറിയ ആയിരുന്നു ഡി എം കെ സഖ്യം നേടിയത് ഡിഎം കെ യുടെ മുഖ്യ എതിരാളികളായ എഐ എ ഡി എം കെയുടെ ശക്തി ദുർഗങ്ങളിൽ പോലും ഡി എം കെ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വീട് നിൽക്കുന്ന വാർഡിൽ പോലും ഡി എം കെ വിജയം കണ്ടിരുന്നു